ബിജെപി കേരളത്തിൽ നേടിയത് ചരിത്ര വിജയമെന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ. തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി സംസ്ഥാന വിശാല നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാലാഞ്ചിറ ഗിരിദീപം കൺവെൻഷൻ സെന്ററിലാണ് നേതൃയോഗം നടന്നത്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ബിജെപി ദേശീയ അധ്യക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വലിയ ഊർജം പകരുന്ന വാക്കുകളാണല്ലോ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? എന്തൊക്കെയാണ് പ്രവർത്തകർക്ക് ഇരട്ടി ആവേശം നൽകുന്ന വാക്കുകളാണ് ജെ പി നദ്ദയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇന്ന് രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് നാലാഞ്ചിറ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ പാർട്ടിയുടെ വിശാല നേതൃയോഗം നടന്നത്. രാവിലെ അദ്ദേഹം എത്തും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് 2 മണിയോടെ, അല്പം വൈകിയാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് നൽകിയത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകിയതിന് ശേഷമാണ് ഈ ഗിരിദീപം കൺവെൻഷൻ സെന്ററിലേക്ക് അദ്ദേഹം എത്തുകയും ഇത്തരത്തിൽ വിശാല നേതൃയോഗത്തിന്റെ സമാപനം അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തത്. 3500 പ്രവർത്തകരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ബി ജെ പിക്ക് നേടാനായി. ആ ഒരു ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും കൂടുതൽ ഊർജം പ്രവർത്തകർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു യോഗം സംഘടിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം, വലിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ നിന്നും ഒരു എം പി ഉണ്ടാകുന്നത്. വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് അത് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു വിജയം എന്ന് അദ്ദേഹം പറഞ്ഞു. ബി ജെ പി ഓൾ ഇന്ത്യ പാർട്ടി എന്ന് തെളിയിക്കാൻ വിജയം കൊണ്ട് കഴിയുകയാണ് ചെയ്തത്. ആ വിജയം കേരളത്തിലും ആവർത്തിക്കും. ആന്ധ്രയിലും തെലുങ്കാനയിലും ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു. 60 കൊല്ലം കഷ്ടപ്പെട്ട് നേടിയ ഒരു വിജയമാണ് കേരളത്തിലേക്ക്. കാലങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായത് അത് ബി ജെ പി പ്രവർത്തകരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി പ്രവർത്തകർ അദ്ദേഹം അഭിനന്ദിക്കുകയുണ്ടായി. ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടുതൽ എടുത്തു പറയുകയുണ്ടായി. കാരണം അതിൻ്റെ പരാജയത്തിന് വിജയത്തിൻ്റെ മധുരമാണ് ഉള്ളത്. തുച്ഛമായ വോട്ടുകൾക്കാണ് ഈ ഒരു പരാജയം സംഭവിച്ചിരിക്കുന്നത്. ഭാവിയിൽ നിയമസഭാ മണ്ഡലങ്ങളിലടക്കം വിജയിക്കാൻ കഴിയും, ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് കേരളത്തിൽ ബി ജെ പി പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല കോൺഗ്രസിനെ പരിഹസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള കണക്ക് അറിയില്ല. മാത്രമല്ല ഒരു ഇത്തിൽ കണ്ണി പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. പ്രാദേശിക പാർട്ടികളുടെ വോട്ടുകൾ കൊണ്ടാണ് കോൺഗ്രസ് പലയിടത്തും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജയുടെ ഭർത്താവ് ഡൽഹിയിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിച്ചു. വയനാട്ടിൽ ലീഗിന്റെ കൂടി വരെ മാറ്റേണ്ടി വന്നു. ഒരാശയവുമില്ല, എല്ലാം ആ സീറ്റിന് വേണ്ടിയാണ്. INDA സഖ്യം അങ്ങനെ തന്നെയാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ 2014 മുൻപും അതിനുശേഷവുമുള്ള ഇന്ത്യയെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഇരുട്ടും വെളിച്ചവും ഏത് രീതിയിലാണ്, ഒരു ഇരുട്ടിന്റെ ആ ഒരു ഭീകരത അറിഞ്ഞവർക്ക് മാത്രമാണ് പിന്നീട് ഒരു വെളിച്ചം ഉണ്ടാകുമ്പോൾ അതിന്റെ അത് എത്രത്തോളം ആസ്വാദികരമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് 2014 മുൻപും അതിനുശേഷവുമുള്ള ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇരുട്ടിൻ്റെ രാജ്യം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായമെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ ഓരോന്നായി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. സാധാരണക്കാർക്കും കർഷകർക്കും വേണ്ടിയിട്ടൊക്കെ നടപ്പിലാക്കുന്ന പദ്ധതികൾ, കേരളത്തിന് വേണ്ടി അനുവദിക്കുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്. 2024 കേരളത്തിൽ താമര വിരിക്കും എന്നുള്ള ദൃഢനിശ്ചയം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും ജെ പി നദ്ദയുടെ കേരളത്തിലേക്കുള്ള ഈ ഒരു വരവും വിശാല നേതൃയോഗത്തിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതും നിലവിലുള്ള ഒരു ആവേശം ഇരട്ടിയാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഏതായാലും 3500 പ്രവർത്തകരാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തത്. വലിയ രീതിയിലുള്ള ആവേശമാണ് ഈ ജെ പി നദ്ദയുടെ വരവ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ലക്ഷ്മി ശരി, രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.